വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരത്ഭുതത്തിൻ്റെ ദിവസം, ഇതൊരനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ബൈബിളൊരു വാക്യമുണ്ട്, അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിന്റെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നിങ്ങളുടെ ഭാരം ലോകത്തിൽ ആരും എടുക്കാനില്ലെങ്കിൽ യേശു പറയാം, നിന്റെ ഭാരം എൻ്റെ മേലിട. ഇന്ന് നിന്റെ ഭാരം ചുമക്കാൻ കഴിയുന്ന ആ യേശു നിന്റെ ചാര നിൽക്കുക. നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കാൻ പോകുക. നീ ദൈവത്തിന് വേണ്ടി എന്തോ ചെയ്താലും നിനക്ക് ഭയങ്കര അനുഗ്രഹം ദൈവം തരും. കർത്താവിന് വേണ്ടി എന്തു ചെയ്താലും അതിനകത്ത് ദൈവം ഒരു വലിയ വിടുതൽ തരും. സ്വർഗരാജ്യത്തിന് വേണ്ടി വല്ലതൊക്കെ ചെയ്യണം. ഇവിടുത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ച പോരാ, നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അമ്മ, നീ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ ഹല്ലേലൂയ, നിനക്ക് പ്രതിഫലം നിത്യതയിലുണ്ട്. ബൈബിൾ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, മനുഷ്യന്റെ അധ്വാനത്താൽ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന നീ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിന്റെ സന്തതിക്ക് തരും. നിന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് വെച്ചാ. അപ്പം ദൈവത്തിന് വേണ്ടി എന്നാ കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്. വേദവസ പറഞ്ഞു, ദൈവാത്മാവിനാൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. അവൻ്റെ രാജ്യത്തിൻ്റെ നന്മയെ അനുഭവിച്ച് തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം, ബലാത്കാരം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ളതിൻ്റെ ഒരു ഭാഗം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ സ്തോത്രം വായിച്ചോട്ടെ. മത്തായി സുവിശേഷം 13:24-30 വാക്യങ്ങൾ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാൺവായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകെട്ടുകളായി കൂട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. സ്വർഗരാജ്യത്തെ വെളിപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു ഉപമയാണ് മത്തായി 13. ഉപമകളുടെ കലവറയാണ് ആമേൻ. ആ കലവറയ്ക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഭാഗം നിങ്ങളുടെ അകത്തോട്ട് കയറണം. സ്വർഗരാജ്യം വെളിപ്പെടുത്തുക. ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സദൃശ്യം. ഏതാണ് വയൽ? അത് നാമ. ഏതാണ് വിത്ത്? അത് വചനമാണ്. ഇന്ന് മനോരമ പേപ്പറിൽ വന്ന ഒരു വാർത്തയാണ്, 31,800 മുമ്പ് മണ്ണിനടിയിൽ വീണുപോയ ഒരു വിത്തിൻ്റെ ചരിത്രം മനോരമ എഴുതിയത് എന്നെ കാണിച്ചു. 31,800 മുമ്പ് മണ്ണിനടിയിൽ ആണ്ടുപോയൊരു വിത്ത് ശാസ്ത്രം കണ്ടെടുത്ത് വെള്ളമൊഴിച്ച് വളം പകർന്ന് അതിനെ കിളിർപ്പിച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഈ ഭൂമിയിലെ ഒരു വിത്ത് 31,800 മറഞ്ഞു കിടന്നാലും അതിൽ വെള്ളവും വളവും പകർന്നാൽ അത് കിളിർത്തു പൊങ്ങും. അങ്ങനെ എങ്കിൽ ദൈവവചനമെന്ന വിത്ത് എത്ര വർഷം കഴിഞ്ഞാലും നിന്റെ അകത്തുനിന്ന് മുള പൊട്ടി എഴുന്നേക്കും. ഉറപ്പുണ്ടേ? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ആരോടൊക്കെയോ ദൈവാത്മാ പറയുക, ഇന്നിടുന്ന വചനം നിന്റെ അകത്ത് കിളിക്കാൻ പോവാ. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു മാങ്ങയുടെ കുരു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് മാങ്ങ, ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പം ആ വീട് മാന്തോട്ടത്തിൻ്റെ നടുക്ക്, ആ വീട് ഒരാറേഴ് മാവുണ്ട്. ഞാൻ കാറ് പാർക്ക് ചെയ്തപ്പോൾ ആദ്യം മാവയിലോട്ടാണ് നോക്കിയത്, ഒരു മാങ്ങ പോലും ഇല്ല.
ഇപ്പൊ ഞാൻ അവിടുത്തെ അപ്പച്ചനോട് പറഞ്ഞു, ഒരു 10-78 വയസ്സുള്ളൊരു അപ്പച്ചനാ, അപ്പച്ച അപ്പച്ചൻ ഭാഗ്യവാനാ. ആയെന്നെ ബ്രദറെ, ഓ ഇഷ്ടം പോലെ മാങ്ങ. എൻ്റെ പൊന്ന് ബ്രദറെ, ഇന്ന് വരെ ഈ മാവേന്ന് ഒരു മാങ്ങ പോലും ഉണ്ടായിട്ടില്ല. ഈ തടി വലിപ്പമേ ഉള്ളൂ, മാങ്ങ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ, അച്ചായ ഞാൻ പ്രാർത്ഥിച്ച മാങ്ങ ഉണ്ടാവും. ഏ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് കൈയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓരോ മാവിൻ്റെയും ചോട്ടിക്കൊണ്ട് ഈ രണ്ട് കോപ്പ ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പോരവ പറഞ്ഞു, അടുത്ത വർഷം ഒരു ചാക്ക് മാങ്ങ എനിക്ക് വീട്ടിൽ കൊണ്ടുതരണം. ഞാനിങ്ങി പോകുന്നു, നമ്മൾ ഇന്ന് ഈ അപ്പച്ചനെ കണ്ടു, നാളെ അടുത്ത അപ്പച്ചനെ കണ്ട്, ഇങ്ങനെ പോവില്ലയോ ഡെയിലി. ഹല്ലേലൂയ. ആമി സ്തോത്രം. തിരക്കുള്ള ശുശ്രൂഷകന്മാർക്ക് വീടുണ്ടെങ്കിലും വീട്ടിൽ കിടക്കാൻ നേരം കാണത്തില്ല. അവരെപ്പോഴും ശുശ്രൂഷയല. ശ്രദ്ധിച്ചിക്കട്ടെ, ഒരു 1.5 കൊല്ലം കഴിഞ്ഞു കാണും എൻ്റെ ഊഹവാ. ഒരു സ്തോത്രം, ഒരു ഇൻഡിക്ക എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നു. അതിൻ്റെ ഡിക്കിക്ക് വന്ന് 2 ചാക്ക് മാങ്ങായുമായിട്ട് ഈ അപ്പച്ചൻ രംഗത്ത്. എൻ്റെ ബ്രദറെ, 3 മാവ് പൂത്തു, നിറച്ചു മാങ്ങ. ശ്രദ്ധിച്ചേ അമ്മി സ്തോത്രം. അപ്പം ഒരു മാങ്ങായുടെ കുരു നിങ്ങൾ കടിച്ചു ഹോർലിക്സിൻ്റെ കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ 10 വർഷം അത് മാങ്ങാക്കുരുവായിട്ടിരിക്കും. കുഴി വെട്ടി അത് നിലത്തിട്ട് വെള്ളം ഒഴിച്ചാൽ അത് കിളിക്കും. 2 കൊല്ലം മാവ്. നിങ്ങൾ കണ്ടിട്ടില്ലയോ, നമ്മൾക്ക് തട്ടിപ്പ് പറ്റാറുണ്ട്. ചിലർ കണ്ടിട്ടില്ലയോ, ലോറിയാലൊക്കെ തൈയും കൊണ്ട് വീട്ടിൽ വരും, ഇത്രയും ഉള്ളൊരു മാവും അതിൽ 6 മാങ്ങായും. ഒതയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ 5000 രൂപ കൊടുത്ത മാവിഞ്ഞ് വാങ്ങിക്കും. നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ 3-ന് എന്തോ, മാങ്ങായും പൊടിഞ്ഞു പോവും, ഇലയും പൊടിഞ്ഞു പോവും. അമ്മി ആ തണ്ട് വാടിയും പോവും. തട്ടിപ്പ് പറ്റല്ലേ. ശ്രദ്ധിക്കുക, ഈ മാവ അമ്മ അങ്ങ് കുഴിച്ചു വെച്ച് ഇത്ര ദിവസം കഴിയുമ്പം കിളിക്കും. 3 വർഷം കഴിയുമ്പം അത് പൊങ്ങും. 5ാം വർഷം പൂക്കും. 7ാം വർഷം 100 മാങ്ങ പുറത്തു വരും. 8ാം വർഷം 200 മാങ്ങ പുറത്തു വരും. 9ാം വർഷം 1000 മാങ്ങ പുറത്തു വരും. 10ാം വർഷം 5000 മാങ്ങ പുറത്തു വരും. ചുരുക്കി പറയാം, ഈ മാവിനകത്ത് 1 കോടി മാങ്ങ ഇരിപ്പുണ്ട്. ആമേ. എന്നതുപോലെ ഇന്ന് നീ കേട്ട വചനത്തിനകത്ത് 1000 അനുഗ്രഹങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ഇന്ന് നിന്റെ അകത്ത് ഈ വിത്ത് ഇടാൻ പോവാ, ഞാൻ ഉറപ്പായി പറയുന്നു, ആ വിത്ത് കിളിക്കുക തന്നെ ചെയ്യും. ഉറപ്പുള്ളവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. നീ തല കുനിക്കാൻ പോകുവല്ല, നീ തല നിവർത്താൻ പോകയാ. ആ ഉറപ്പുള്ളവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കറിയത്തിന്റെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ശക്തമായ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. നിന്റെ ആത്മീക ജീവിതത്തിന് കേടുവരുത്തുന്ന എല്ലാ ശക്തികളുടെമേലും ഇന്ന് നിനക്ക് ദൈവം ജയം തരിക. ഉറപ്പുള്ളവർ ആമീൻ പറഞ്ഞാട്ട്. അപ്പൊ ഈ വിത്ത് നിരത്തിട്ടു, വിത്തിട്ടിട്ട് പോയി കിടന്നുറങ്ങി. രാത്രി ദുഷ്ടം വന്ന് കളയും വിതച്ചു. ഇപ്പം വിത്തും കളയും ഒരുപോലെ വളരുക. ശ്രദ്ധിക്കണം, വിത്തും കളയും ഒരേപോലെ വളരുക. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പം യജമാനൻ്റെ ദാസന്മാർ വന്ന് നോക്കിയപ്പോളെ വയലെല്ലാം നിറഞ്ഞു നിൽക്കുക. എന്നാൽ നെല്ല് വേർതിരിയുന്ന, അല്ലെങ്കിൽ ഗോതമ്പ് വേർതിരിയുന്ന സമയമായപ്പം മനസ്സിലായത് കുറച്ച് ഗോതമ്പും കുറച്ച് കളയവാണ്. യജമാനോട് ചെന്ന് ചോദിച്ചു, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്, കള എവിടുന്ന് വന്നു? യജമാൻ്റെ ഉത്തരം, ഇത് ശത്രു ചെയ്തതാകുന്നു. ഒരാമീം വരുന്നില്ല. എനിക്കൊരു സന്ദേശം പറയാനുണ്ട്. നല്ലത് വെളിപ്പെടുമെന്ന് കണ്ടോണ്ട് നീ അറിയാതെ എവിടൊക്കെയോ ദുഷ്ടം കൊണ്ട് ചില കള വിതച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ വിടുവിക്കപ്പെടുമെന്നറിഞ്ഞ് നിന്റെ കുടുംബത്തിനകത്ത് ദുഷ്ടം കൊണ്ട് കള വിതച്ചിട്ടുണ്ട്. എന്നാ ദൈവാത്മാ പറയാ, ഇന്ന് പലതിനും വിടുതലാ നിനക്ക്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് പലതിനും നിനക്ക് ജയമാണ്, പലതിനും നിനക്ക് അത്ഭുതമാണ്. അപ്പം ദാസമ്മ യജമാനോട് ചോദിച്ചു, യജമാനെ കള പറിക്കട്ടെ? യജമാനൻ പറഞ്ഞു, പറിക്കരുത്, പറിച്ചാൽ നല്ല വിത്തിന്, നല്ല ദൈവത്തിന് സ്തോത്രം, അമ്മി കതിരിന് അല്ലെങ്കിൽ നല്ലതിന് ഇളക്കം തട്ടു. നീ കുറെ നാളുകൊണ്ട് പ്രാർത്ഥിക്കുമല്ലയോ, കർത്താവേ എന്നാ എൻ്റെ എതിരാളിയെ പറിക്കാത്തേ. ദൈവം പറയാ, പറിച്ചാൽ നിനക്ക് കേടുവരും. അല്പം കൂടെ വെയിറ്റ് ചെയ്യും. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ
ദൈവം ചിലത് അനുവദിച്ചേക്കുവാ. ഒരാമീൻ വരുന്നില്ല. താമസിയാതെ ദൈവം വരെ കൊയ്ത്തോളം വളരട്ടെ. പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയുക, എപ്പം നിനക്കൊരു കൊയ്ത്ത് വെളിപ്പെടുമോ അപ്പോൾ ദൈവം ചിലതിനെ പറിച്ചു കൂട്ടും. എന്നോട് കർത്താവ് പറയുക, പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ ദൂത്, നീ ആഞ്ഞു പ്രാർത്ഥിച്ചോ, എന്റെ യേശു ചിലതിനെ പറിച്ചു കൂട്ടട്ടെ. ആമേൻ. യേശു ക്രിസ്തു ലൂക്കോസ് 15:5-6 വാക്യത്തില് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. അപ്പൊ യേശു കൊടുത്ത മറുപടി, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, അടുത്ത കേൾക്കണം, ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് നിന്റെ വാക്കനുസരിക്കും. ഒന്ന് കയറി പറയട്ടെ, വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സമായി നിനക്ക് മുമ്പിൽ തലപൊക്കി നിൽക്കുന്ന ചില കാട്ടത്തികളെ ഇന്ന് പകൽ വാക്കുകൊണ്ട് പറിക്കാൻ നിന്റെ നാവേ ദൈവം അധികാരം തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. എനിക്ക് ദൈവം ഉറപ്പ് തരുന്നു, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി, ഉയർച്ചയ്ക്ക് തടസ്സമായി, വിടുതലിന് തടസ്സമായി തലപൊക്കി നിൽക്കുന്ന ചിലതിനെ എൻ്റെ കർത്താവ് ഇന്ന് പറിച്ചു കളയട്ടെ. ഉറപ്പുണ്ട്, ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്ക് യേശു ഉറപ്പ് തരുന്നു, ചിലതിനെ മൂടോടെ പിഴുതുമാറ്റാൻ, ചില ആഭിചാരങ്ങളെ പിഴുതുമാറ്റാൻ. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വിടുതലിനെതിരെ നിൽക്കുന്ന ചിലവിനെ എൻ്റെ ദൈവം മൂടോടെ പിഴുതുമാറ്റട്ടെ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലെത്തി. ഗ്ലോറി. മിസ്രയീമിൽ വെച്ച് വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഈ ജനം വർദ്ധിച്ച് പെരുകാതിരിപ്പാൻ നാം ഇവരോട് ബുദ്ധിയായി പെരുമാറണം. ആമീൻ. ആൺസന്തതി പിറക്കാൻ അനുവദിക്കത്തില്ല. ഇന്നും ദേശാധിപതിയുടെ വെല്ലുവിളി ഇവിടെ ജനനം നടക്കാതിരിക്കാനാ. ഒരാമീ വരുന്നില്ല. കൈയടിക്കാൻ പോകുന്നതിന് ആരും എതിരില്ല, പക്ഷേ വീണ്ടും ജനനം നടക്കാൻ പാടില്ല. എന്നാ പരിശുദ്ധാത്മാ പറയുക, ജനിപ്പിക്കത്തില്ലെന്ന് പറയുന്ന മണ്ണിലും ജനിപ്പിക്കാൻ കഴിവുള്ളവനാ ഞാൻ സേവിക്കുന്ന ദൈവം. ഇതിനകത്ത് ചില ആത്മീക സന്തതികൾ പുറന്നു വീഴട്ടെ. ഇന്ന് പകലും ചിലരെ കൈവിടെ പുറന്നു വീണു. ഞാൻ വിശ്വസിക്കുന്നു, താമസമിന ഒരാത്മീക ജനനം നടക്കും. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് പല സഭകളും നിറയത്തക്ക വണ്ണം സഭകൾക്കകത്ത് ജനനം നടക്കട്ടെ. നിങ്ങൾ തിരിച്ചറിയണം. ലീഡേഴ്സ് കോൺഫറൻസിനകത്ത് ഞാൻ ചോദിച്ചു, 5 വർഷം സഭ ഭരിച്ച ദൈവദാസ, നിന്റെ സഭയ്ക്കകത്ത് എത്ര പേർ സ്നാനപ്പെട്ടു? 3 പേര്. ചോദ്യം, ജനനത്തെ എവിടെ തടഞ്ഞു? പ്രൈസ് ഗോഡ്. എനിക്ക് ദൈവാത്മാവ് തരുന്ന സന്ദേശം പറയാം, ഈ ദിവസങ്ങളിൽ നിന്റെ സഭയ്ക്കകത്ത് കൂട്ട ജനനം നടന്നേ പറ്റൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു സഭ വളരുന്നതിന്റെ അടയാളമാ ആ സഭയിൽ സ്നാനങ്ങൾ നടക്കുന്നത്, ആ സഭയിൽ അഭിഷേക ശുശ്രൂഷ നടക്കുന്നത്, ആ സഭയിൽ കൺവെൻഷൻ നടക്കുന്നത്, ആ സഭ ആത്മീകമായി ഉണരുന്നതിന്റെ രഹസ്യം ആ സഭ വളരുന്നെന്നുള്ളത് തെളിവ്. വർദ്ധിച്ച് പെരുകാതിരിപ്പാൻ ബുദ്ധിയോടെ പെരുമാറണം. അവർ ജോലി ചെയ്യും, ശമ്പളം കിട്ടത്തില്ല. ശമ്പളം ഇല്ലെന്ന് പറയാനുള്ള ശമ്പളമുണ്ട്. ചിറ്റുള്ളി, ചീരുള്ളി, ചുമന്നുള്ളി, വെള്ളരിക്ക, മത്തങ്ങ, ഇറച്ചിക്കലത്തിന് അടുക്ക ഇരുത്തി സാപ്പാട്, അതേ ഉള്ളൂ പ്രതിഫലം. ഇഷ്ടിക ഉണ്ടാക്കിക്കോണം. ശമ്പളം എ ടി എമ്മിൽ കൂക്കു ഒന്നും അടിക്കത്തില്ല. ചിറ്റുള്ളി, ചീരുള്ളി, ചുമന്നുള്ളി, വെള്ളരിക്ക, മത്തങ്ങ, ഇറച്ചിക്കലത്തിന് അടുക്ക ഇരുത്തി സാപ്പാട്. ആ നാണംകെട്ട കാര്യം അവർ പിന്നെ പറയുന്നുമുണ്ട്. ആരാ ഇസ്രായേലേ, ശ്രദ്ധിക്കണം. മോശ എന്നൊരു വിക്കക്കൊച്ചനെ എഴുന്നേപ്പിച്ചു പറയുക, പറബോനോട് പറയാ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഇന്നും മുഴങ്ങുന്നൊരു ശബ്ദം, ആരാധനയ്ക്ക് ജനത്തെ വിടുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമീൻ. ആരാധിക്കപ്പെടാൻ യോഗ്യൻ ഒരാൾ മാത്രം, അവൻ്റെ പേരാ യേശു ക്രിസ്തു. ആരോടൊക്കെയോ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിച്ചാൽ നിനക്ക് ആരാധന അനുഗ്രഹങ്ങളുണ്ടാവും. അപ്പൊ ചുരുക്കി അങ്ങ് പറയാം, ശ്രദ്ധിക്കണം. ഈ ഇസ്രായേൽ മക്കളുടെ നന്മകളെ മുഴുവൻ മിസ്രയും പിടിച്ച് ബന്ധിച്ചു കളഞ്ഞു. മോശയെ ദൈവം എഴുന്നേപ്പിച്ചു പറയുക, ഇന്ന് രാത്രി ഒരു വീടിൽ ഒരാട്ടിൻകുട്ടി വീതം അറുക്കപ്പെടണം. ആടിന്റെ രക്തം കട്ടളക്കാലെ പുരട്ടണം. ഒരാമീൻ വരുന്നില്ല. ഇന്ന് രാത്രി ഞാൻ മിസ്രയീമിൽ സംഹാര താണ്ഡവമാടും.
രക്തത്തിന്റെ അടയാളമുള്ള വീട് കാണുമ്പോൾ ഞാൻ ഒഴിഞ്ഞു പോകും. ഇവിടെ ഒരു സന്ദേശമുണ്ട്, നിന്റെ വീടിനെതിരെ വന്ന പലത് ഒഴിയാൻ കാരണം നീ അറിയാത്തൊരു മുദ്ര കിടക്കുന്നുണ്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരോട് ദൈവം പറയുക, നിന്റെ വീടിന് മേലെ ഒരു മുദ്ര കിടപ്പുണ്ട്, അത് രക്തത്തിന്റെ മുദ്രയാ. തിരിച്ചറിയുന്നവർ ഒന്ന് ചാമീ പറഞ്ഞാട്ട്, ഇന്ന് യേശുവിന്റെ രക്തമെന്ന് പറഞ്ഞാൽ തന്നെ നിനക്ക് ഇന്ന് പകൽ വിടുതല. ദൈവം മോശയോട് പറയുക, മോശെ അരകട്ടി കാലിന് ചെരിപ്പിട്ട് പുളിപ്പില്ലാത്ത അപ്പം കയ്പിച്ചിരുവടെ കടിച്ചറക്കണം, എന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് പുറപ്പെടലാം. അങ്ങനെ ഇസ്രായേൽ മിസ്രയും വിട്ടു, ഫറവോൻ വിട്ടില്ല, പുറകെ പിന്തുടർന്നു. പിന്തുടർന്നതല്ല, ദൈവം പിന്തുടർപ്പിച്ചതാ. ലൂക്കോസ് 17 എഴുതി, ആ കാട്ടത്തി വേരോടെ പറയണം, അത് കടലിപ്പോയി നടണം. ഈ മിസ്രയം എന്ന കാട്ടത്തെ കടലിൽ നടാൻ എന്റെ ദൈവം പിഴുതോണ്ട് വരിക. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ ദൂത്. നിന്റെ വിടുതലിനെതിരെ നിൽക്കുന്ന ചിലതൊക്കെ ഇന്ന് രാത്രി പറഞ്ഞേ പറ്റൂ. ഉറപ്പുണ്ട്, ഹല്ലേലൂയ പറ. അടുത്ത് നിൽക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട, ചിലതൊക്കെ മൂടോടെ പറയുമെന്ന് നിന്റെ മിനിസ്ട്രിക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ സന്തതിക്കെതിരെ, നിന്റെ ഉയർച്ചക്കെതിരെ തലപൊക്കി നിൽക്കുന്ന ചിലവിനെ യേശു മൂടോടെ പിഴും. നിന്റെ വിടുതലിനെതിരെ തലപൊക്കി നിൽക്കുന്ന ചിലവിനെ ചെടി പിഴുന്ന പോലെ ദൈവം പിഴും. ഉറപ്പുണ്ട്, ഹല്ലേലൂയ പറ. ചില ആഭിചാര മന്ത്രോച്ചാരണ ശക്തികളെ എന്റെ ദൈവം ഇന്നത്തെ പകൽ പിഴുതുമാറ്റാമോ? രക്തം, രക്തം, രക്തം. നിന്റെ നാവിന്റെ അധികാരം ചലിക്കാൻ പോവുക. അത് വേരോടെ പറയാൻ നീ കൽപ്പിച്ചാൽ അത് ചിലത് വേരോടെ പറയും. വിശ്വാസം പറഞ്ഞു തുടങ്ങ്, വിശ്വാസം പറഞ്ഞു തുടങ്ങ്, വിശ്വാസം പറഞ്ഞു തുടങ്ങ്. എനിക്കറിയത്തില്ല ചിലരെ ദൈവത്തിന് അനുഗ്രഹിച്ചേ പറ്റൂ ഇന്ന് പകൽ. ആരോടൊക്കെയോ ദൈവം പറയാം, നിന്റെ വാക്തത്വത്തിന്റെ സമയമായി, നിന്റെ ഗതികേട് മാറുന്ന സമയമായി, നീ ഉയർച്ച പ്രാപിക്കേണ്ട സമയമായി, നീ എത്തിപ്പിടിക്കേണ്ട സമയമായി, അനുഗ്രഹങ്ങൾ കൈമാറേണ്ട സമയമായി. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? എന്നോട് കർത്താവ് ഇങ്ങനെ പറയുക, ഇനിയും നിന്റെ വീടിനെ ഒലയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല, ചിലതിനെ മൂടോടെ പിഴും ദൈവ. ജീസസ്. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ വേദപുസ്തകത്തിലെ പ്രധാനമായ ഒരു ഭാഗമുണ്ട്. സ്തോത്രം. നിങ്ങൾ കേട്ട ഒത്തിരി വട്ടം കേട്ടതാ, അതിനകത്തുനിന്ന് ഒരാശയം മാത്രം പറയട്ടെ. ഇസ്രായേൽ കടലിൻ്റെ കരയിലെത്തി, പുറകെ ഫറവോൻ, മുമ്പിൽ കടൽ. ഞാൻ ഇവിടെ ഒരു ദൂത് പറയാം, മുമ്പും പുറകും അടഞ്ഞ് നീ നിൽക്കുവാണെങ്കിൽ ടെൻഷൻ എടുക്കണ്ട, ഇതുവരെ നടക്കാത്തൊരു വിടുതൽ നിനക്ക് ഇന്ന് നടക്കും. ഒരു ഹല്ലേലൂയ. സകല വഴിയും അടഞ്ഞ നിന്നോടാ ദൈവത്തിന്റെ ദൂത്, നിനക്ക് വഴി തുറക്കാൻ ദൈവം ശക്തനാണ്. ആരുടെയൊക്കെയോ അന്തരാത്മാവി ദൈവം പറയുന്നു, അടഞ്ഞു കിടക്കുന്നിടത്ത് പുതിയ ഡോർ ഓപ്പൺ ആകട്ടെ, പൂട്ടിയിട്ടെടുത്ത് പുതിയ ഡോർ. യെസ്. കടലിന് മുമ്പിലെത്തി, മോശയോട് ദൈവം പറഞ്ഞു, വടിയെടുത്ത് കടലിന് നേരെ നീട്ട്. മോശ എന്ന കൊച്ചനെ വാടിയെടുത്ത് കടലിന് നേരെ നീട്ടി. അടുത്ത കേൾക്കണോ? ആമി ഒരു കാറ്റ് വന്ന് കടലിനെ പകുത്തു. ഹാ, വീണ്ടെടുക്കപ്പെട്ടവൻ അതിനകത്തൂടെ നടന്നു. ആമേ. വിശ്വസിച്ചവൻ പോകുന്ന വഴിയെ കൂടെ വിശ്വസിക്കാത്തവന് പോകാൻ പറ്റത്തില്ല. ഒരാമീം പറഞ്ഞാട്. പ്രാർത്ഥിക്കുന്നവൻ പോകുന്ന വഴിയെ കൂടെ പ്രാർത്ഥിക്കാത്തവന് പോകാൻ പറ്റത്തില്ല. വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ പോകുന്ന വഴിയെ കൂടെ വിശുദ്ധി ജീവിക്കാത്തവന് പോകാൻ പറ്റത്തില്ല. സ്വർഗീയ ദർശനം പ്രാപിച്ചവൻ പോകുന്ന വഴിയെ കൂടെ ദർശനമില്ലാത്തവന് പോകാൻ പറ്റത്തില്ല. മനസ്സിലാക്കുന്നവർ നല്ലൊരു ആമീം പറഞ്ഞാട്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, ചെങ്കടൽ ഇസ്രായേൽ അക്കരെ കയറി, മിസ്രയീം ഒരു കടലിന്റെ നടുക്കെത്തി. അവിടെ വായിക്കുന്നു, ഫറവോന്റെ 600 ഇരുമ്പ് രഥങ്ങൾ കടലിന്റെ നടുക്കോട്ടിറങ്ങി. ഗ്ലോറി. കുതിര രഥം മുന്നോട്ട് പിടിക്കും, ദൂതം വീല കയറി പുറകോട്ട് പിടിക്കും. മുമ്പോട്ടും പുറകോട്ടും പിടിവന്ന, ഞാൻ പ്രസംഗിക്കണ, നിങ്ങൾക്കറിയാം അത് കീപ്പോട്ടാ. ആമേ. ഒരാഗാധ ഗർത്തം രൂപം കൊണ്ടു,
എടാ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ നിൽക്കുന്ന ചിലതിനെ മൂടാൻ നീ കുഴി വെട്ടണ്ട, അവര് തന്നെ വെട്ടിക്കോളും. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് ചിലതിന്റെ മൂടിനെ ദൈവം പിഴട്ടെ. സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച നിന്നോടാ ദൈവത്തിന്റെ ദൂത് എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഇന്ന് ചിലത് പറയും. വിശ്വാസമുള്ള ഒരു ആമീൻ പറഞ്ഞാട്ട്. നിനക്ക് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്. എന്നോട് കർത്താവ് പറയുക, ആമീൻ. മിസ്രയീമിന്റെ കാട്ടത്തി അരിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അത് കാട്ടത്തിയുടെ വേര് മുറിച്ചപ്പം മുറിച്ചവന്റെ വീട്ടിൽ നിലവിളിയുണ്ടായി. ആരോടൊക്കെ ഇങ്ങനെ ദൈവം പറയുക, നിന്റെ നന്മയെ വർഷം കുടുക്കിൽ അകപ്പെടുത്തിയ ചിലവിനെ ദൈവം പറിക്കാൻ പോവുക, ചില ഉഗ്ര ബന്ധനങ്ങളെ ദൈവം പറിക്കാൻ പോവുക, ചില മന്ത്രവാദത്തെ. കുറെ ദിവസം കൊണ്ട് ഈ രോഗം ഇട്ട് അലട്ടുക. ഇനി എന്നാ ചെയ്യുമെന്നാ ഒരു ചോദ്യം, ശരിയല്ലയോ? ഇന്നൊന്നും ചെയ്യണ്ട, നിനക്ക് പൂർണ്ണ സൗഖ്യ. നിന്റെ നട്ടലിന് ഒരു വേദനയുണ്ട്, ഗ്ലോറി, ഇവിടാണ് ഏറ്റവും വലിയ അസ്വസ്ഥത, ഗ്ലോറി. അവിടെ മുഴയാന്നോളേ. ആ ആ വേദനയാ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, അല്ലയോ? വിഷമോ? ഇന്ന് സൗഖ്യമാക്കുക. നീ ഒരു മാനസിക വിഷമത്തോടെ നടക്കണ്ട. ഉറങ്ങാൻ പോലും പറ്റാത്ത അസ്വസ്ഥത നിന്നെ അലട്ടുക. ഇന്ന് സൗഖ്യമാക്കുക യേശു. ഇന്ന് നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കും. ചുരുണ്ട കയറി നീന്തി, രണ്ട് കൈയും മേപ്പോട്ട് പൊക്കിക്കുക. എത്രയും പൊക്കാൻ മാത്രമേ, ഹീലിംഗ് പവർ. ഈ അമ്മ സൗഖ്യമാകട്ടെ, ഈ മകൾ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വിരലുകൾ നേരെ പിടിച്ചാട്ട്, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാം. ഇവിടെ കൈ ഒത്ത നടുക്ക് വെച്ചിരിക്കുക. രണ്ട് കൈകൾ തമ്മിൽ 4.5 ഇഞ്ച് നീള വ്യത്യാസമുണ്ട്. അതാണ് ഇവിടെ രോഗം. ഈ സിസ്റ്ററുടെ നടുവിലേക്ക് ഈ ദൈവദാസി കൈവെക്കും. ഈ കൈ വളർന്നു വന്ന് അതിൻ്റെ ഓർഡർ നിൽക്കും യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ ആ അവളെ തകർക്കുന്ന ദുഷ്ടശക്തി വിട്ടുപാടും. ഇനി നമുക്ക് ഈ ആന്റിയെ ശ്രദ്ധിക്കാം. മുമ്പോട്ട് വന്നേ. Healing. Jesus. Jesus. മുമ്പത്തേനെ കാട്ടി ഈ വിരളിന് ഇച്ചിരിയുടെ നീളം വെച്ചു. ഇനിയും ചോദിക്കാം, വേദനയുണ്ടെന്ന് പറഞ്ഞ അവിടെ വേദനയുണ്ടോ എന്ന് നോക്കിക്ക്. പോയി. എത്ര കൊല്ലമായിട്ട്? എത്ര നാളുണ്ടായിരുന്നു? 4 കൊല്ലം. 4 കൊല്ലം 4 സെക്കൻഡ് കൊണ്ട് പോയി. പോയി. ഈ മിനിറ്റ് മുതൽ നിനക്ക് വിടുതല. നിന്നെ തകർക്കാൻ നിന്റെ ശരീരം താമാകിച്ചു കയറ്റിയ ഒരു ദുഷ്ടശക്തി ഇന്ന് നിന്നെ വിട്ടുപോയിട്ടുണ്ട്. ഇനി നിനക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നമ്മൾ ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിറയ്ക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരെ നീട്ടി, അവരെ സൗഖ്യമാക്കി, അവരുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ ദൈവസന്നിധി വച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ട് വിടുവിച്ച് അത്ഭുതമാക്കി മാറ്റിയാട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പുതിയ വർഷം യേശുവിനോടൊത്ത് ജീവിക്കാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ലേ? എല്ലാ ബുധനും എല്ലാ ഞായറും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. എല്ലാ വെള്ളിയും എല്ലാ ഞായറും
കോട്ടയം കെ പി എസ് മനോഹർ ഹോളിൽ വരിക. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നോ ഒരു കൗൺസിലിംഗും ആവശ്യമെന്ന് തോന്നില്ലേ? താഴെക്കാണുന്ന നമ്പർ വിളിക്കുക, ഞങ്ങളുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാകാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു എപ്പിസോഡ് നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനത്തെ ഒഴുക്കാം. അനേകർ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദിവസവും ഇതേ സമയം നമുക്ക് ഒന്നിച്ചു കാണാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ